സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഡിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്ലാസ്സുകളും. ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഡിഡിനെ പറ്റിയുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ആണ്, കണ്ടിന്യൂവേഷൻ ആണ്. സോ ഡിഡിനെ പറ്റി ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. ഡിഡിനും ഡൂവിനും ഡസിനും ഏകദേശം ഒരേ അർത്ഥമാണുള്ളത്. അതായത് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനോ സൂചിപ്പിക്കാനാണ് നമ്മൾ ഡിഡ്, ഡൂവ്, ഡസ് എന്നീ വേർഡുകൾ ഉപയോഗിക്കുന്നത്. ഡിഡിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അത് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത്. സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് എൻ്റെ കൂട്ട്, ഡിഡ് വരുമ്പോൾ നമ്മുടെ സെൻറ്റൻസുകളിൽ നമ്മൾ മെയിൻ വെർബിൻ്റെ കൂടെ സാധാരണ ഇ ഡി അല്ലെങ്കിൽ ഡി ചേർക്കാറുണ്ട്. പക്ഷേ ഡിഡ് വരുമ്പോൾ ഇത് നമ്മൾ ചേർക്കാറില്ല. ഗ്രാമർ സെക്ഷൻ ജസ്റ്റ് കൊടുത്തിരിക്കുന്നതേയുള്ളൂ. നോക്ക്, ആർക്കെങ്കിലും ഗ്രാമർ സെക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യാം, അതേപോലെ സെൻറ്റൻസിനും നോട്ട് ചെയ്യാം. പ്രോപ്പർ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഗ്രാമറിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ നാച്ചുറലായിട്ട് ആണ് സംസാരിക്കുന്നത്. അതായത് നമ്മൾ പ്രാക്ടീസിൽ കൂടി സെൻറ്റൻസുകളുടെ ആശയം നമ്മുടെ മനസ്സിലോട്ട് അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ. അതേപോലെ തന്നെ നമുക്ക് ഗ്രാമർ വൈസ് വേർഡ് ബൈ വേർഡായിട്ട് നമ്മൾ ആലോചിച്ച് ഇംഗ്ലീഷ് സംസാരിച്ച് അതൊരു നാച്ചുറൽ ടാക്കായിട്ട് വരത്തില്ല. സോ സെൻറ്റൻസുകൾ ആശയപരമായിട്ട് മനസ്സിലാക്കി നമുക്ക് ഇംഗ്ലീഷ് ആശയപരം നാച്ചുറലായിട്ട് നമ്മുടെ നാവിൽ വരും. നമുക്ക് ഡയറക്റ്റ് സെൻറ്റൻസിലോട്ട് കിടക്കാം. നമുക്ക് സെൻറ്റൻസിലോട്ട് കിടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡുകളാണ്. ഒന്നാമത്തത്, ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് യു ടു ഡ്രൈവ് ഫ്രം ഹിയർ ടു കൊച്ചി. അതായത് താങ്കൾക്ക് കൊച്ചിയിൽ പോകാൻ ഇവിടെ നിന്ന് എത്ര സമയം എടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നേരത്തെ പോയ ഒരാളോട് വേറൊരാൾ ചോദിക്കുകയാണ്, താങ്കൾക്ക് അല്ലെങ്കിൽ തനിക്ക് ഇവിടെ നിന്ന് കൊച്ചി വരെ പോകാൻ എത്ര സമയം എടുത്തു എന്ന്. ഇവിടെ ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നേരം എടുത്തു, എത്ര സമയം എടുത്തു എന്നാണ്. ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് യു ടു ഡ്രൈവ് ഫ്രം ഹിയർ ടു കൊച്ചി. ഹിയർ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കൊച്ചിയിലോട്ട്. ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് യു ടു, ഡിഡ് ഇറ്റ് ടേക്ക് എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുത്തു, ടേക്ക് എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുത്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് എത്ര സമയം എടുത്തു കൊച്ചി വരെ പോകാമെന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. സോ അപ്പം നേരത്തെ പോയ ഒരാളോട് വേറെ ഒരാളോട് ചോദിക്കുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്, കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാം, യുവർ പേരൻറ് ഡിഡിൻറ്റ് കം, ഡിഡ് ദേ, താങ്കളുടെ പേരൻറ് വന്നില്ല. അല്ലേ, ഒരു ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിക്കുന്നതായിരിക്കാം. അപ്പം ടീച്ചർ പറയുക തൻ്റെ പേരൻസ് വന്നില്ല അല്ലേ എന്നാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. ഡിഡ് ദേ എന്ന് വെച്ചാൽ അല്ലേ, അവസാനം എന്തെങ്കിലും ഡിഡ് എന്ന് വെച്ചാൽ അല്ലേ. നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയത്തില്ലേ ചില എക്സ്പ്രഷൻസ്, ആ ഒരു എക്സ്പ്രഷൻ ഡിഡ് ദേ അല്ലേ. യുവർ പേരൻസ്, പേരൻസ് എന്ന് വെച്ചാൽ മാതാപിതാക്കൾ. യുവർ പേരൻസ് ഡിഡ് ഇൻ കം, തൻ്റെ പേരൻസ് വന്നില്ല. എന്തെങ്കിലും പി ടി എ മീറ്റിങ്ങോ വല്ലതും വെച്ചിട്ട് സ്റ്റുഡൻറ്റിൻ്റെ പേരൻറ് വന്നില്ലായിരിക്കും. അപ്പോൾ ടീച്ചർ പറയുക യുവർ പേരൻ ഡിഡ് ഇൻ കം, ഡിഡ് ദേ, തൻ്റെ പേരൻസ് വന്നില്ല അല്ലേ എന്നുള്ളൊരു ആശയമാണ് ഇവിടെ. അടുത്തത്, ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ ഫോർ ഐ ഡിഡ് ഇറ്റ് ഫോർ യുവർ സേൽ, എന്നോട് ചൂടാകരുത്, ഞാൻ തനിക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തതെന്ന്. ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ, ഡോണ്ട് ബി ആംഗ്രി എന്ന് വെച്ചാൽ ചൂടാ, എന്നോട് ദേഷ്യപ്പെടുത്തുന്നതാണ് എൻ്റെ അത്. ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ ഫോർ ഐ ഡിഡ്, ഇവിടെ ഡിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്യുക എന്നുള്ളൊരു മീനിങ്. ഫോർ ഐ ഡിഡ് ഇറ്റ് ഫോർ യുവർ സേക്ക്, ഞാൻ തനിക്ക് വേണ്ടിയാണത് ചെയ്തത്. സേക്ക് എന്ന് വെച്ചാൽ തനിക്ക് വേണ്ടി എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. ഫോർ ഐ ഡിഡ് ഫോർ യുവർ സേക്ക്, തനിക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തതെന്നാണ്. സോ അതേപോലെ തന്നെ ഞാൻ അർത്ഥങ്ങൾ പറയുമ്പം ഒന്നെങ്കിൽ അച്ചടി ഭാഷയിലോ എൻ്റെ നാട്ടിലെ ഒരു ഭാഷയിലോട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങളങ്ങനെ എടുക്കല്ലേ, നിങ്ങളുടെ നാട്ടിലെ ആ മലയാളത്തിൻ്റെ നേറ്റീവ് ശൈലിയിലോട്ട് വേണം എടുക്കാൻ. എന്നാൽ മാത്രമേ ഈ ഇംഗ്ലീഷ് വേർഡുകൾ നമ്മുടെ മനസ്സിൽ പതിയത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ റിവേഴ്സ് ചെയ്യുമ്പോൾ ആ ആശയത്തിൽ വേണം നിങ്ങൾ കൺവേർട്ട് ചെയ്ത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി. സോ എന്നാൽ മാത്രമേ നാച്ചുറലായിട്ട് ആ ആശയം നമ്മുടെ മനസ്സിൽ കറക്റ്റായിട്ട് വരത്തുള്ളൂ. സോ നമുക്കടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഓൾ ഓഫ് യു ഡിഡ് ഗുഡ് വർക്ക് എന്ന് പറയുന്നത് എല്ലാവരും നല്ലത് ചെയ്തു എന്ന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തില്ലേ, അങ്ങനെ ഒരു വേർഡാണ് ഓൾ ഓഫ് യു ഡിഡ് ഗുഡ് വർക്ക്. എല്ലാവരും നല്ല വർക്കാണ് ചെയ്തതെന്ന്. ഒരു ബോസ് ചിലപ്പോൾ സ്റ്റാഫിനെ അഭിനന്ദിക്കുന്നതായിരിക്കാം, സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ടീച്ചർ കുട്ടികളെ അഭിനന്ദിക്കുന്നതായിരിക്കാം. ഓൾ ഓഫ് യു ഡിഡ് ഗുഡ് വർക്ക്. അടുത്തത്, യു ഡിഡ് വെൽ എന്ന് വെച്ചാൽ താൻ നന്നായിട്ട് ചെയ്തു എന്നാണ് അർത്ഥം. യു ഡിഡ് വെൽ എന്ന് വെച്ചാൽ താൻ നന്നായിട്ട് ചെയ്തു എന്നാണ്. വെൽ എന്ന് വെച്ചാൽ നന്നായി ചെയ്തു എന്നാണ്. ആരെങ്കിലും നല്ല ജോലിയെ പ്രവൃത്തി ചെയ്തപ്പം ജസ്റ്റ് പറയുന്നതാണ്, അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. യു ഡിഡ് വെൽ, താൻ നല്ല പ്രവൃത്തിയെ ചെയ്തതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഐ കാൻ താങ്ക് യു ഇൻ എ ഫോർ വാട്ട് യു ഡിഡ് ഫോർ മീ എന്ന് വെച്ചാൽ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല താൻ എനിക്ക് വേണ്ടി ചെയ്തതെന്ന്. ഐ കാൻ താങ്ക് യു ഇനഫ് എന്ന് പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, മതിയാവില്ല. ഇനഫ് എന്ന് പറഞ്ഞാൽ മതിയാവില്ല, തീരില്ല എന്നുള്ള അർത്ഥം. ഐ കാൻ താങ്ക് യു ഇനഫ്, കാൺ എന്ന് വെച്ചാൽ കാനോട്ട് എന്നാണ്, അതിനെ ചുരുക്കി എഴുതിയ നമ്മൾ പറയുമ്പോൾ കാണ്ടെന്നാണ് പറയുന്നത്. നാച്ചുറലായിട്ട് നിങ്ങൾക്ക് കാനോട്ട് എന്ന് പറയുന്ന പ്രോബ്ലം. ഐ കാണ്ടെന്ന് പറഞ്ഞാൽ എത്ര നന്ദി കഴിയില്ല എന്നാണ്. ഐ എന്ന് വെച്ചാൽ ഞാൻ, താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി. ഐ കാൺ താങ്ക് യു ഇനഫ് ഫോർ വാട്ട് യു ഡിഡ് ഫോർ മീ, താൻ എനിക്ക് വേണ്ടി ചെയ്തതിന് എത്ര നന്ദി പറഞ്ഞാൽ
മതിയാവില്ല. യു ഡിഡ് ഫോർ മീ, യു ഡിഡ് എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് വേണ്ടി ചെയ്ത കാര്യമൊന്നും, ഡിഡ് ഫോർ മീ മീ എന്ന് വെച്ചാൽ എനിക്ക്, യു ഡിഡ് ഫോർ മീ എനിക്ക് വേണ്ടി ചെയ്ത കാര്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നാണ്. അടുത്തത്, ഐ വുഡ് ഡു ഇറ്റ് ഇൻ എ ഡിഫറെൻ്റ് വേ ദാൻ യു ഡിഡ്, അതായത് നീ ചെയ്തതിനേക്കാട്ടി ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തതെന്നാണ് ഇവിടെ പറയുന്നത്. ഐ വുഡ് ഡു ഇറ്റ് ഇൻ എ ഡിഫറെൻ്റ് വേ, ഡിഫറെൻ്റ് വേ എന്ന് വെച്ചാൽ വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ചെയ്തതെന്നാണ്. ഇവിടെ ഐ വുഡ് വന്നേക്കുന്നത് വുഡ് വുഡിൻ്റെ വുഡിനെ പറ്റി നമ്മൾ ക്ലാസ് പിന്നീട് ഒരു സെക്ഷനിൽ എടുക്കാം. വുഡ് വന്നേക്കുന്നത് ഇവിടുത്തെ ഒരു ആശയം എന്ന് വെച്ചാൽ ചെയ്യാൻ ഞാൻ ഐ വുഡ് ഡു ഞാൻ ചെയ്യും ചെയ്തിട്ടില്ല, ഐ വുഡ് ഡു ഇൻ എ ഡിഫറെൻ്റ് വേ ദാൻ യു ഡിഡ്, നീ ചെയ്തതിനെക്കാട്ടി നമ്മൾ വേറൊരാളോട് പറയുന്നത് ഞാൻ നീ ചെയ്തതിനെക്കാട്ടിയും നന്നായിട്ട് ഞാൻ ചെയ്യുമെന്ന്. പക്ഷേ നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്യുമെന്നുള്ള ഒരു പോസിബിലിറ്റിയാണ്, ഇങ്ങനെ ഒരു സാധ്യതയാണ്. ആ സാധ്യതയൊക്കെ വരുമ്പോഴാണ് വുഡ് എന്ന് പറഞ്ഞാൽ ഗേഡ് കയറുന്നത്. ഇവിടെ വുഡ് എന്നേക്കുന്നത് ചെയ്തിട്ടില്ല, ചെയ്യുമെന്നുള്ളൊരു സാധ്യതയിൽ പറയുന്നതാണ്. ഐ വുഡ് ഡു ഇറ്റ് ഇൻ എ ഡിഫറെൻ്റ് വേ ദാൻ യു ഡിഡ്, നീ ചെയ്തതിനെക്കാട്ടിൽ മറ്റൊരു വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്യുമെന്ന് ഒരാൾ വേറൊരാളുടെ അഭിപ്രായം പറയുന്ന ഒരു സെൻറ്റൻസാണ് ഐ വുഡ് ഡു ഇറ്റ് ഇൻ എ ഡിഫറെൻ്റ് വേ ദാൻ യു ഡിഡ്. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. യു ഡിഡ് ദിസ് ഇൻറ്റൻഷ്യലി, ഇതൊരു നമ്മൾ സാധാരണ പറയുന്നൊരു വേർഡ്, യു ഡിഡ് ദിസ് ഇൻറ്റൻ സാധാരണ പറയുന്നൊരു വേർഡാണ്. അതായത് നീ ഇത് ഉദ്ദേശിച്ചല്ലേ ചെയ്തത്, കരുതിക്കൂട്ടിയല്ലേ ചെയ്തതെന്നാണ് അർത്ഥം. ഇൻറ്റൻഷ്യലി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചല്ലേ, നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്തില്ലേ, കരുതിക്കൂട്ടി മനഃപൂർവ്വം ചെയ്തതല്ലേ എന്നൊരു ഉദ്ദേശമാണ് ഇൻറ്റൻഷ്യലി. യു ഡിഡ് ദിസ് ഇൻറ്റൻഷ്യലി, അതാണ് ആ വേർഡിൻ്റെ അർത്ഥം. അടുത്തത്, ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്, വാട്ട് ഡിഡ് യു ടെൽ ഹർ. ഇതൊരു കൂട്ടുകാരൻ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുന്നതായിരിക്കാം, രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംസാരമായിരിക്കാം. ദാറ്റ് സൗണ്ട് ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ അത് കൊള്ളാം, നമ്മൾ ഒരാൾ പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ പറയത്തില്ല ആ അത്, എന്നിട്ട് എന്ന് വെച്ചാൽ താൻ പറഞ്ഞ കാര്യം കൊള്ളാമെന്ന് നമ്മൾ മലയാളത്തിൽ സാധാരണ എക്സ്പ്രസ് ചെയ്യാറ്. പക്ഷേ ഇംഗ്ലീഷുകാർ ഓൾമോസ്റ്റ് യൂറോപ്യൻസ് നേറ്റീവ് സ്പീക്കേഴ്സ് അവർ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ താൻ പറഞ്ഞത് ആ കേൾക്കാൻ നല്ല രസമുണ്ടെന്നുള്ള ഒരു മീനിങ് ആണ്. ദാറ്റ് സൗണ്ട് ഇൻട്രസ്റ്റിംഗ്, വാട്ട് ഡിഡ് യു ടെൽ ഹർ, അവളോട് നീ എന്താ പറഞ്ഞത്, വാട്ട് ഡിഡ് യു ടെൽ ഹർ, വാട്ട് ഡിഡ് യു ടെൽ ഹർ, താൻ എന്താ അവളോട് പറഞ്ഞത്, വാട്ട് എന്ന് വെച്ചാൽ എന്ത്, യു ടെൽ ഹർ ടെൽ എന്ന് വെച്ചാൽ പറഞ്ഞത്, ഹെർ എന്ന് വെച്ചാൽ അവൾ, വാട്ട് ഡിഡ് യു ടെൽ ഹർ, താൻ എന്താ അവളോട് പറഞ്ഞത്, ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്, വാട്ട് ഡിഡ് യു ടെൽ ഹർ, താൻ എന്താ അവളോട് പറഞ്ഞത് എന്നൊരു എക്സ്പ്രഷൻ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് പറയുന്നതാണ്. സോ നമുക്ക് അടുത്ത സെൻറ്റൻസ് ഇപ്പം, ഇൻ വിച്ച് ഫോൾഡർ ഡിഡ് യു സേവ് ദ ഫയൽ. നമ്മൾ സാധാരണ ഓഫീസ് സ്റ്റാഫൊക്കെ പറയുന്ന ഒരു കേട്ടാണ് ഇൻ വിച്ച് ഫോൾഡർ എന്ന് വെച്ചാൽ, വിച്ച് എന്ന് വെച്ചാൽ ഏത് ഫോൾഡറാണ് ഡിഡ് യു സേവ് ദ ഫയൽ, ആ ഫയൽ താൻ ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്, ഒരു ടോക്കാണ്. ഇൻ വിച്ച് ഫോൾഡർ ഡിഡ് യു സേവ് ദ ഫയൽ, ഇൻ വിച്ച് ഫോൾഡർ ഡിഡ് യു സേവ് ചെയ്ത് വെച്ച്, നേരത്തെ സേവ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ചോദിക്കുക, ഇൻ വിച്ച് ഫോൾഡർ ഡിഡ് യു സേവ് ദ ഫയൽ, ഒരു ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനാണ്. അടുത്തത്, ഹൗ ഡിഡ് യുവർ ഇൻ്റർവ്യൂ ഗോ, തൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെയാണ് പോയത്, എങ്ങനെയാണ് നടന്നതെന്ന് വേറൊരാൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്ന ഒരാളോട് ചോദിക്കുകയാണ്. ഹൗ ഡിഡ് യുവർ ഇൻ്റർവ്യൂ, തൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെയാണ് പോയത്, എങ്ങനെയായിരുന്നു എന്നൊരു എക്സ്പ്രഷനാണ് ഹൗ ഡിഡ് യുവർ ഇൻ്റർവ്യൂ ഗോ. അടുത്തത്, വെൻ ഡിഡ് യു സീ ഹെർ ഡാൻസിങ് വിത്ത് ഹിം, താൻ എപ്പോഴാണ് അവനുമായിട്ട് അവൾ ഡാൻസ് ചെയ്യുന്നത് കണ്ടതെന്നൊരു ക്വസ്റ്റ്യനാണ്. വെൻ ഡിഡ് യു, നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കുക, അവൾ മറ്റവനുമായിട്ട് ഡാൻസ് ചെയ്യുന്നത് നീ എപ്പോഴാണ് കണ്ടത് എന്നൊരു ക്വസ്റ്റ്യനാണ് ഇത്. വെൻ എന്ന് വെച്ചാൽ എപ്പോൾ, യു സീ എന്ന് വെച്ചാൽ കാണുക, ഹെർ എന്ന് വെച്ചാൽ അവൾ ഡാൻസിങ് വിത്ത് ഹിം, അവനുമായിട്ട് ഡാൻസിങ് വിത്ത് ഹിം, ഹിം അവൻ, ഡാൻസിങ് വിത്ത് ഹിം, അവനായിട്ട് ഡാൻസ് ചെയ്ത് താൻ എപ്പോഴാണ് കണ്ടത്. വെൻ ഡിഡ് യു സീ ഹെർ ഡാൻസിങ് വിത്ത് ഹിം, എപ്പോഴാണ് നീ അവനുമായിട്ട് അവൾ ഡാൻസ് ചെയ്തത് കണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്, അതിൻ്റെ ആശയം. അടുത്തത്, ഡിഡ് യു ആക്ച്വലി സീ ദ ആക്സിഡൻറ്റ്, താൻ ആക്സിഡൻറ്റ് യഥാർത്ഥത്തിൽ കണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. വേറൊരാൾ നമ്മൾ ഒരു സുഹൃത്തിനോട് ചോദിക്കുകയാണ്, ഇന്ന ആക്സിഡൻറ്റ് കണ്ടു, നീ സത്യമായിട്ട് കണ്ടാണോ, യഥാർത്ഥത്തിൽ കണ്ടാണോ, നമ്മൾ ചോദിക്കത്തില്ല, അങ്ങനെ ഒരു എക്സ്പ്രഷനാണ്. ഡിഡ് യു ആക്ച്വലി സീ ദ ആക്സിഡൻറ്റ്, നീ യഥാർത്ഥത്തിൽ ആക്സിഡൻറ്റ് കണ്ടോ എന്നൊരു ക്വസ്റ്റ്യനാണ്. അടുത്തത്, യു ഡിഡിൻ കം ടു സ്കൂൾ എസ്റ്റർഡേ, ഡിഡ് യു, ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ സ്റ്റുഡൻറ്റിനോട് ചോദിക്കുന്നതാണ്, യു ഡിഡിൻ കം ടു സ്കൂൾ എസ്റ്റർഡേ, ഡിഡ് യു നമ്മൾ മുമ്പേ പറഞ്ഞതിലോട്ട് അല്ലേ എന്നൊരു മീറ്റിംഗ് ആണ്. യു ഡിഡിൻ കം ടു സ്കൂൾ അസ്റ്റർ, താൻ ഇങ്ങനെ സ്കൂളിലോട്ട് വന്നതല്ല, ഡിഡിഡ് യു എന്നൊരു ആശയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തത്, ഡിഡ് യു ഹിയർ അബൌട്ട് ദ ഫയർ അസ്റ്റർഡേ, വേറൊരാൾ നമ്മൾ സുഹൃത്തിനോട് ചോദിക്കുന്നതാണ്, നീ ഇന്നലത്തെ തീപിടുത്തത്തെ പറ്റി കേട്ടായിരുന്നു, ഫയർ എന്ന് വെച്ചാൽ തീപിടുത്തം എന്തെങ്കിലും ആക്സിഡൻറ്റ് വല്ലതും ആയിരിക്കാം, അങ്ങനെയാണ് ഇവിടെ ഫയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത്ര എലാബറേറ്റ് ആയിട്ടൊന്നും ഇംഗ്ലീഷ് ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷേ നമ്മൾ ആശയത്തിൽ നമ്മൾ ചിന്തിച്ചെടുക്കണം. ഡിഡ് യു ഹിയർ അബൌട്ട് ദ ഫയർ അസ്റ്റർഡേ, ഡിഡ് യു ഹിയർ എന്ന് വെച്ചാൽ കേൾക്കുക, എബൌട്ട് എന്ന് അതിനെക്കുറിച്ച് എന്തിനെക്കുറിച്ച് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എബൌട്ട് ചേർക്കുന്നുണ്ട്, എബൌട്ട് എന്നത്ര എന്തിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു അർത്ഥമാണുള്ളത്. കുറിച്ചൊന്നും നമ്മൾ മലയാളത്തിൽ പറയത്തില്ല, അങ്ങനെ ഒരു അർത്ഥമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തിലോട്ടെടുക്കാം. ഡിഡ് യു ഹിയർ അബൌട്ട് ദ ഫയർ എസ്റ്റർഡേ, താങ്കൾ ഇന്നലത്തെ ഫയറിനെ പറ്റി കേട്ടായിരുന്നു, ഡിഡ് യു ഹിയർ അബൌട്ട് ദ ഫയർ എസ്റ്റർഡേ, എസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന ഫയറിനെ പറ്റി കേട്ടായിരുന്നു, തീപിടുത്തത്തെ പറ്റി കേട്ടായിരുന്നു എന്നാണ് അർത്ഥം.
സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് വേർഡുകളുമാണ് റിവൈസ് ചെയ്യുക. നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് അറ്റാച്ച് ആകുക ഇങ്ങനത്തെ സെൻറ്റൻസുകളാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഡിഡ് നമ്മൾ അറിയാതെ അതിൻ്റെ ഡിഡ് അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മളുപോലും അറിയാതെ അതിൻ്റെ ഗ്രാമർ സെക്ഷനും അതിൻ്റെ യൂസേജ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്. സോ അടുത്ത സെക്ഷനിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡിഡ് വെച്ചുള്ള വേർഡുകളായിരിക്കും കവർ ചെയ്യുന്നത്. കാരണം ഒരുപാട് വേർഡുകൾ നമ്മൾ ഡിഡ് വെച്ച് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. സോ എപ്പിസോഡുകൾ മിസ്സാകാതെ കാണുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.